കുഞ്ഞു പെണ്ണിന് പ്രായം പ്രശ്നമല്ല. 106 യുവത്വത്തെ തോൽപ്പിച്ച് സജീവമായി കൃഷിയിടത്തിൽ. 106 വയസ്സിലും കൃഷിജോലിയിലാണ് പുഞ്ചവയൽ പാക്കാനം കാവനാൽ പരേതനായ നാരായണന്റെ ഭാര്യ കുഞ്ഞുപെണ്ണ്. പൂഞ്ഞാർ മുത്തോട്ടെ വീട്ടിൽ കൊച്ചുപെണ്ണ് കടത്താ ദമ്പതികളുടെ 7 മക്കളിൽ ഇളയയാളാണ് കുഞ്ഞുപെണ്ണ്. പട്ടിണിയുടെ കാലത്ത് കഷ്ടപ്പാടുകളുടെ വഴിയിലൂടെ വളർന്നു വന്ന കുഞ്ഞുപെണ്ണിന് പഴയ കഥകൾ പറയാൻ 100 നാവാണ്. ഇന്നെന്ത് ബുദ്ധിമുട്ട്! അന്നല്ലേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു. തങ്ങൾ 7 മക്കളാ. അപ്പനും അമ്മയും ഒക്കെ കൃഷിപ്പണി ചെയ്ത തങ്ങളെ വളർത്തിയത്. അന്നത്തെ കാലം ജോലിയോ കൂലിയോ ഒന്നും കിട്ടാനില്ല. അഥവാ കിട്ടിയാൽ അടിമപ്പണി പോലെയുള്ള ജോലി മാത്രം. ഇപ്പോൾ തൊഴിലുറപ്പും കൃഷിയും എല്ലാം ഉണ്ടല്ലോ, കുഞ്ഞുപെണ്ണ് പറഞ്ഞു. കഷ്ടപ്പാടായിരുന്നു മാത്രം ഓർക്കുക, ഒന്നുമില്ല. സ്ഥലം ഉണ്ടെങ്കിലും അന്ന് പോർഷുകാരുടെ പുരുഷന്മാർക്ക് പണിയാനൊന്നും തന്നില്ല. അവർ എന്നും വീട്ടിന് പോകണം, കാട് വെട്ടാനും അവർ വന്നെ പണിക്ക് പോകണം. 17 വയസ്സിലാണ് പൂഞ്ഞാറ്റിൽ നിന്നും പുഞ്ചവയൽ പാക്കാനത്തെ കാവനാൽ കുടുംബത്തിലെ നാരായണന്റെ ജീവിത സഖിയായി കടന്നു വരുന്നത്. വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ 106 കുഞ്ഞുപെണ്ണിന് നാണം വന്നു. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ അതൊക്കെ പഴങ്കഥ, ഇന്ന് കല്യാണം എന്ന് പറഞ്ഞാൽ പൊടി പൂരമല്ലേ. ഓ അന്ന് വണ്ടിയോ വള്ളമോ ഒക്കെയുള്ള കാലവുമാണോ? പൂഞ്ഞാറ്റിൽ നിന്നും കല്യാണം കഴിഞ്ഞ് പാക്കാനത്തെ വീട്ടിലോട്ട് ദമ്പതികളും കൂട്ടരും നടന്നാണ് വന്നത്. നടന്നാ പോയിരുന്നു. രാവിലെ പോരും, രാത്രിയും വരും, വന്ന് വെറ്റുമ്പോഴെ നടന്നു. ആവണ്ടിയൊന്നുമില്ല, ഒരു വണ്ടിയും വരികയായിരുന്നു. ഓ എന്നാന്നേ, മുണ്ടക്കയം കഴിഞ്ഞാൽ പിന്നെ വനമല്ലേ, പിന്നെ റോട്ടും ഒന്നുമില്ല. മുണ്ടക്കയം പിന്നെ അക്കരയെ ഉള്ളു റോട്ട്, ഇക്കരെ റോട്ട് പോലും ഇല്ല. മുണ്ടക്കെ ഓർക്കുന്നുണ്ട്, ഇപ്പോഴും അപ്പോഴും ഓർക്കുന്നുണ്ട്. അച്ഛനും ഞാനും പോകും, നല്ലതെല്ലാം കൊണ്ടുപോകണ്ടേ, വാഴക്കൊലയോ. മിക്കപ്പോഴും ഞാൻ പോവുകയാണ്. പിന്നെ ഒത്തിരി വാഴക്കൊല ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളി തന്നെ എടുക്കുകയല്ലെങ്കിൽ പിന്നെ ഞാനും കൂടെ പോകും. രണ്ടണ, ഒന്നമക്കച്ചക്രത്തിൻ്റെ ഒരണല, രണ്ട് ചക്രത്തിൻ്റെ ഒരു പിന്നെ ചതുരമുള്ള അണ. ഇപ്പോഴതൊന്നും ഇല്ലല്ലോ, അന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു, എല്ലാത്തിനും വിലക്കുറവില്ല അന്നൊക്കെ. ഫോറസ്റ്റുകാർ തങ്ങളെ അക്കാലത്ത് ദ്രോഹിക്കുമായിരുന്നു. വനത്തിലെ കാട് തെളിക്കാൻ ആണുങ്ങളെയെല്ലാം കൂട്ടിക്കൊണ്ടുപോകും, കാശും കൊടുക്കില്ല. കപ്പയും കഞ്ഞിയും ഒക്കെയാ അന്നത്തെ ഭക്ഷണം. ആനയുടെ ശല്യം അന്നും ഉണ്ടായിരുന്നു. കാട്ടിൽ നിന്നും കൂട്ടമായി എത്തുന്ന ആനകളെ തൻ്റെ ഭർത്താവ് നാരായണനും മറ്റുള്ളവരും ചേർന്ന് പാട്ടകൊട്ടിയും കവണി ഉപയോഗിച്ചും പടക്കം പൊട്ടിച്ചും ഓടിക്കുമായിരുന്നു. ഇന്നതിലും കൂടുതലാ. വീട്ടുമുറ്റത്ത് ഇപ്പോഴും കാട്ടാനകൾ വരുമെന്ന് ഭീതിയോടെ മുത്തശ്ശി പറഞ്ഞു. കവണിയുണ്ട് പിന്നെ പടക്കും ഒക്കെ കാണും. പിന്നെ കൂയും പിടിക്കുകയെല്ലാം ചെയ്യും. അങ്ങനെ കൂയും പിടിക്കുകയെല്ലാം ചെയ്യുമ്പോൾ ഇപ്പോൾ ആന പണ്ടും ഇപ്പോഴും ഒരുപോലെ ഉണ്ട്. പക്ഷേ അന്നും വിഷമില്ല, മാറത്തെ നന്നേരം ഓടിക്കും, പറമ്പിലൊന്നും കയറത്തില്ല, വഴിയൊന്നും പറഞ്ഞില്ല. ഇപ്പോഴും പടക്കം കാണും. പിന്നെ കവണി ഉണ്ട്, പുള്ളിയൊക്കെ പുള്ളിയുടെ കവണി കയറി കേട്ടെന്നാൽ പേടിച്ചു പോകും. മാറുന്ന ഭയങ്കര മൂളിച്ച കവണി. പോത്തോ ഏതാണ്ടൊക്കെ വരുന്ന പറയുന്ന കേട്ട്. ആന വരുമ്പോഴേ വാഴയും തെങ്ങും പറിക്കുമ്പോഴേ നമ്മളറിയുന്നത്. നേരം രാത്രി നമ്മളും കിടന്ന് ഉറങ്ങുമല്ലേ, എന്തെങ്കിലും പണിയെടുത്തേച്ച് വന്ന് ക്ഷീണിച്ച്. വിദ്യാഭ്യാസം സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഏ പള്ളിക്കൂടത്തിലൊന്നും പോയിട്ടില്ല, വെറും നിലത്തെഴുത്ത് മാത്രം. അതൊക്കെ അറിവ് കുറവ്, മനുഷ്യരുമായിട്ടുള്ള ഇടപെടലൊന്നുമില്ല. അറിവും ബോധവും എന്ന് പറഞ്ഞില്ല. പല ഉണ്ടാക്കുക, അത് ഇന്ത്യ പണിയെടുക്കാൻ പോവുക, അതൊക്കെ ഉള്ളു. കൃഷിയിടത്തിലെ സാധനങ്ങൾ മുണ്ടക്കയം ടൗണിൽ തലച്ചുമടായി കൊണ്ടുപോയി വിറ്റ് വീട്ടു സാധനങ്ങൾ വാങ്ങുമായിരുന്നു. തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചും വോട്ടിനെക്കുറിച്ചും ഒന്നും മുത്തശ്ശിക്ക് പറയാനില്ല. അന്നൊന്നും വോട്ടിനൊന്നും പോകാറില്ല. പിന്നെ രാജഭരണമല്ലായിരുന്നു. രാജഭരണം ഓർക്കുന്നുണ്ടായിരുന്നു, അത് എട്ടം മറന്നുപോയി.
രാജകുടുംബമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ എനിക്ക് ഓർമ്മയായപ്പോ പോയി അവിടെ നിന്ന്, അവിടെ നിന്ന് പോയി ഞാൻ കണ്ടിട്ടും ഇല്ല. ഇങ്ങനെ പറഞ്ഞ് പൂഞ്ഞാറ് അല്പം കേൾവിക്കുറവൊഴിച്ചാൽ കുഞ്ഞുപെണ്ണിന് കാര്യമായി ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. രാവിലെ തന്നെ കട്ടൻ കാപ്പിയും കുടിച്ച് കൃഷിയിടത്തിൽ ഇറങ്ങിയാൽ ഉച്ചവരെ സജീവമായിരിക്കും. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ട്രൈബൽ കോളേജ് ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുരിക്കുംവയിൽ എത്തിയപ്പോൾ സ്വാഗത ബൊക്കെ നൽകി മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത് കുഞ്ഞുപെണ്ണായിരുന്നു. നാരായണൻ കുഞ്ഞുപെണ്ണ് ദമ്പതികൾക്ക് 3 മക്കളാണ്, കരുണാകരൻ, തങ്കമ്മ, അയ്യപ്പൻ എന്നിവർ. ഇതിൽ കരുണാകരൻ എരുമേലി പഞ്ചായത്ത് അംഗം, വൈസ് പ്രസിഡന്റ്, ആക്ടിംഗ് പ്രസിഡന്റ് എന്നീ നിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. കുഞ്ഞുപെണ്ണിന് ഒരേ ഒരു സങ്കടം മാത്രം, പെൻഷൻ കിട്ടുന്നില്ല. നാളുകളായി ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ അധികാരികൾ നിർത്തിവെച്ചതിൽ ഏറെ സങ്കടം തോന്നുന്നു. രോഗിയായി കിടപ്പിലായ മകന്റെയും തന്റെയും പേരിലുള്ള പട്ടയം ഇല്ലാത്ത 1.5 ഏക്കർ ഭൂമിയുള്ളതിനാൽ തരാനാവില്ലെന്ന് സങ്കടമുണ്ട്, കുഞ്ഞുപെണ്ണ് പറഞ്ഞു. ഇപ്പൊ 5-6 മാസമായിട്ട് പെൻഷൻ ഇല്ലെന്ന് പറഞ്ഞു. അതെ,